നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. ഇന്നത്തെ ഈ വീഡിയോ എക്സ്പ്രസ് AM7 40 ഡിഗ്രി, അതായത് നമ്മുടെ ഡയലോഗ് ടിവിയുടെ തൊട്ടടുത്ത് കിടക്കുന്ന 40 ഡിഗ്രിയെ കുറിച്ചിട്ടുള്ള ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ LMB കാണാൻ പറ്റുന്നതാണ്, അതായത് നേരത്തെ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ള ഇവിടെ LMB സ്ക്യൂ നിങ്ങൾ ഏകദേശം നോക്കുക. ആദ്യമായി സെറ്റ് ചെയ്യുന്ന ആൾക്കാർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഈ ഭാഗം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നോർമൽ സൺഡയറക്റ്റിൻ്റെ സൺഡയറക്റ്റ് എന്ന് എഴുതിയ LMB ആണ് ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. വളരെ കൂടുതൽ ഗെയിനുള്ള LMB അല്ല ഇത്, നോർമൽ LMB ആണ്. ഇതിൽ തന്നെ നമുക്ക് വളരെ നല്ല സിഗ്നല് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത് നേരെ പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് നമുക്ക് സിഗ്നൽ ലഭിക്കുന്നത്, അതായത് DD ഫ്രിഡിഷ് കിഴക്ക് ഭാഗത്താണെങ്കിൽ നമുക്ക് ലഭിക്കുന്നത്. ഇത് നേരെ പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് നമുക്കിതിൻ്റെ സിഗ്നൽ ലഭിക്കുന്നത്. ഇതിൻ്റെ എലിവേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. കുറച്ച് കുത്തനെയാണ് ഇതിൻ്റെ ഡിഷിൻ്റെ പൊസിഷൻ വരുന്നത്. മാക്സിമം ക്ലോസപ്പ് ആയിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. ഞാനിതിന് മുൻപ് ഇത് ട്രാക്കിങ്ങിനെ കുറിച്ചിട്ടുള്ള ഇതിൻ്റെ സാറ്റലൈറ്റിൻ്റെ ട്രാക്കിങ്ങിനെ കുറിച്ചിട്ടുള്ള വളരെ വിശദമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഈ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ തന്നെ കമൻറ്റ് സെക്ഷനിലും ഞാൻ കൊടുക്കാം. ഇതിലെ അഫ്ഗാൻ TV എന്ന ചാനലിൻ്റെ TP ഉപയോഗിച്ച് നിങ്ങൾ ട്രാക്ക് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. 40 ഡിഗ്രി എന്ന് പറയുമ്പോൾ നമ്മുടെ ഡയലോഗ് TV കഴിഞ്ഞ് അല്പം കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടുന്നതാണ്. ഡയലോഗിനേക്കാളും കുറച്ചുകൂടി കുത്തനെ ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റാൻഡ് പെർപെൻഡിക്കുലർ ആക്കാൻ നിങ്ങൾ കഴിയുന്നത് ശ്രമിക്കുക. ഇതിൻ്റെ റൈറ്റ് സൈഡിലത് നമ്മുടെ എക്സ്പ്രസ് എയും അതേപോലെ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് DD ഫ്രിഡിഷുമാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ചാനൽ ലിസ്റ്റിലേക്ക് ഒന്ന് ട്യൂൺ ചെയ്ത് നോക്കാം. ബ്ലൈൻഡ് സ്കാൻ ചെയ്യുന്ന സമയത്ത് എത്രത്തോളം ചാനലുകൾ വരുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഇതാ സ്കാൻ എന്ന് കൊടുത്തിരിക്കുകയാണ്. ഇതിൽ സിംഗിൾ സാറ്റലൈറ്റ് എന്ന് സെലക്ട് ചെയ്തു. അതിനുശേഷം എക്സ്പ്രസ് ഞാൻ സെലക്ട് ചെയ്തു. ഇനി സെർച്ച് കൊടുക്കുകയാണ്. ഇനി ഈ ട്യൂണിങ്ങിൻ്റെ സെക്ഷൻ ഈ ഭാഗം ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. വീഡിയോയുടെ സ്പീഡ് അല്പം കൂട്ടിയിട്ടുണ്ട്, മറ്റൊന്നും കൊണ്ടല്ല, പെട്ടെന്ന് തന്നെ ട്യൂൺ ചെയ്ത് കിട്ടുന്ന ചാനലുകൾ എത്രയാണെന്ന് കാണിക്കുവാനും അതേപോലെ വീഡിയോയുടെ ലെങ്ത്തും കുറക്കുവാനും വേണ്ടിയിട്ടാണ് ഞാൻ അല്പം സ്പീഡ് കൂട്ടിയിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് റഷ്യ ടുഡേയും അതേപോലെ വദൻ, അഫ്ഗാൻ TV ഇതൊക്കെ ലഭിച്ചിട്ടുണ്ട്. 7 ചാനലുകളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ചാനലും അതേപോലെ തന്നെ ഇതിൻ്റെ TP വിശദമായി തന്നെ ഞാൻ കാണിക്കാം. ഇതാ 7 ചാനലുകൾ മാത്രമാണ് നമുക്ക് TV ചാനലാണ് ലഭിച്ചിട്ടുള്ളത്, റേഡിയോ ചാനലൊന്നും തന്നെ ഇല്ല. ഇതാണ് നമ്മുടെ റഷ്യ ടുഡേയുടെ TP യും ചാനലും.
അതേപോലെ അഫ്ഗാൻ ടിവിയുടെ ടി പി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി വദൻ എച്ച് ഡി, ഇത് പലരും ചോദിക്കുന്ന ഒരു ചാനലാണ്, ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡേറ്റും കാണാൻ പറ്റുന്നതാണ്. അതേപോലെ മറ്റൊരു ടെസ്റ്റ് ചാനൽ ലഭിക്കുന്നുണ്ട്. ഇത് നല്ല ക്വാളിറ്റി കൂടിയിട്ടുള്ള ഒരു ചാനൽ തന്നെയാണ്. തലാഷ് എന്ന കാർട്ടൂൺ ചാനൽ നമുക്ക് നിലവിൽ ഈ സാറ്റലൈറ്റിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ആർക്കെങ്കിലും സിഗ്നൽ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ബ്ലൈൻഡ് സ്കാൻ ചെയ്യുക, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ടി പി ടൈപ്പ് ചെയ്തതിന് ശേഷം ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എല്ലാ ചാനലുകളും തീർച്ചയായും ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.